നാം ഏവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ അവസ്ഥ. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് യുദ്ധ സാഹചര്യം വർദ്ധിച്ചു വരുന്നു. ദിനംപ്രതി ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണവും പ്രവചനാതീതമാണ്. അതിനിടയിൽ വന്ന മറ്റൊരു വാർത്തയാണ് ഇനി ഇസ്രായേലിന് എണ്ണ നൽകില്ല എന്ന വാർത്തയുമായി നിരവധി രാജ്യങ്ങൾ എത്തുകയും ചെയ്തു. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ലോകത്തെ എണ്ണയുടെ പ്രധാന ഉറവിടം പശ്ചിമേഷ്യയാണ്. സൗദി അറേബ്യയും UAEയും കുവൈത്തുമെല്ലാം ഉൾപ്പെടുന്ന GCC രാജ്യങ്ങളുടെ പ്രധാന വരുമാന മാർഗവും എണ്ണയാണ്. ലോകത്തെ എണ്ണവില നിശ്ചയിക്കുന്നതിലും വിപണിയിലെ സ്ഥിരത നിലനിർത്തുന്നതിലും ഈ മേഖലയിലെ രാജ്യങ്ങൾക്ക് സുപ്രധാന പങ്കാണുള്ളത്. ഇസ്രായേലിന് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് പശ്ചിമേഷ്യയിൽ കുഴപ്പങ്ങളുണ്ടായാൽ എണ്ണവില ഉയരാൻ ഇടയാക്കും. കാരണം ഇതുവരെ കണ്ടെത്തിയ എണ്ണയുടെ പകുതിയും ഈ മേഖലയിലാണുള്ളത്. മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ മൂന്നിലൊന്നും പശ്ചിമേഷ്യയിലാണ് എന്നതാണ് മറ്റൊരു വാസ്തവം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി 3 ആഴ്ച പിന്നിട്ടിട്ടും എണ്ണവിലയിൽ ആശങ്ക ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം ഇസ്രായേൽ എണ്ണ ആവശ്യത്തിന് വേണ്ടി പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ കാര്യമായി ആശ്രയിക്കുന്നില്ല എന്നതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഇസ്രായേൽ എണ്ണ വാങ്ങുന്നത്. കഴിഞ്ഞ മെയ് മുതൽ 220,000 ബാരൽ എണ്ണയാണ് ഇസ്രായേൽ ഓരോ ദിവസവും ഇറക്കുമതി ചെയ്തിരുന്നത്. പ്രധാനമായും 2 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് അത്. ഏതൊക്കെയാണതെന്ന് നോക്കാം. അസർബൈജാനിൽ നിന്നും കസാഖിസ്ഥാനിൽ നിന്നും. ഈ 2 രാജ്യങ്ങൾക്ക് പുറമെ എണ്ണയ്ക്ക് വേണ്ടി ഇസ്രായേൽ ആശ്രയിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളെയാണ് എന്നതാണ് മറ്റൊരു കാര്യം. പ്രധാനമായും ഗബോണിനെ കൂടാതെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ എണ്ണ വാങ്ങുന്നുണ്ട്. അമേരിക്ക നൽകുന്ന പിന്തുണയാണ് ഇസ്രായേലിന് വലിയ ശക്തി എന്നതും നാം ഈ ദിവസങ്ങളിൽ കണ്ടതുമാണ്. മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കാനും കരാറുകൾക്കും അമേരിക്കയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത്. മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് പുറമെ ബ്രസീലിൽ നിന്നും ഇസ്രായേൽ എണ്ണ വാങ്ങുന്നു. അടുത്ത കാലത്തെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രസീലിൽ നിന്നുള്ള എണ്ണ വർദ്ധിച്ചു വരികയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്രായേൽ സ്വന്തമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാവില്ല എന്നതുമാണ് മറ്റൊരു വാസ്തവം. വിവിധ മേഖലകളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ ഏതെങ്കിലും പ്രദേശത്തെ പ്രശ്നം ഇസ്രായേലിന് എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്ന് ചുരുക്കം. യുദ്ധ സാഹചര്യത്തിൽ മിക്ക രാജ്യങ്ങളും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇസ്രായേലിന് ഇനി എണ്ണ നൽകില്ല എന്നത്. ഇതോടെ ആ ഒരു സാധ്യതയും കുറഞ്ഞു കിട്ടുകയാണ്. 3 മേഖലയിലൂടെയാണ് ഇസ്രായേലിലേക്ക് എണ്ണ എത്തുന്നത്. അഷ്കലോൺ തുറമുഖം, മെഡിറ്ററേനിയൻ കടലിലെ ഹൈഫ തുറമുഖം, ചെങ്കടലിലെ ഏലിയാ തുറമുഖം എന്നിവയാണ് അവ. അഷ്കലോൺ വഴിയാണ് കൂടുതൽ എണ്ണ വരുന്നത്. പ്രതിദിനം 180,000 ബാരൽ എണ്ണയാണ് ഇതുവഴി ഇസ്രായേലിലെത്തുന്നത്. ഇതാകട്ടെ ഹമാസിന് സ്വാധീനമുള്ള ഗാസയോട് ചേർന്നുള്ള പ്രദേശമാണ്. അഷ്കലോൺ തുറമുഖത്തിന് ഇസ്രായേൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിൽ വൻ തിരിച്ചടി നേരിടേണ്ടി വരും. കഴിഞ്ഞ മാസം ആക്രമണമുണ്ടായ വേളയിൽ അഷ്കലോൺ ടെർമിനൽ അടച്ചിട്ടിരുന്നു. 2020 ശേഷം എലിയാത് തുറമുഖം വഴി എണ്ണ വരുന്നില്ല. ഹൈഫ തുറമുഖം വഴി 40,000 ബാരൽ എണ്ണ ഓരോ ദിവസം ഇസ്രായേലിനെത്തുന്നുണ്ട്. അതേസമയം ഗാസ സിറ്റിയെ പൂർണ്ണമായും വളഞ്ഞ് ഇസ്രായേൽ സേന എത്തിയിരിക്കുകയാണ്. ഹമാസിന്റെ കുഴിബോംബുകളും കെണികളും മറികടന്ന് പൂർണ്ണമായും ഗാസയെ വളഞ്ഞെന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തു. 100-ലേറെ ഹമാസ് അംഗങ്ങളെ വധിച്ചു. ഗാസ ഇസ്രായേലിന് ശാപമായി മാറുമെന്നും സൈനികർ കറുത്ത ബാഗുകളിൽ മൃതദേഹങ്ങളായി തിരിച്ചെത്തുന്നത് അവർക്ക് കാണേണ്ടി വരുമെന്നും ഹമാസ് വെല്ലുവിളിച്ചു. അതിനിടെ സേത്യോനിലും ജബലിയ അഭയാർത്ഥി ക്യാമ്പിലുമുണ്ടായ ആക്രമണങ്ങളിൽ 22 പേർ കൂടിയാണ് കൊല്ലപ്പെട്ടത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോസ് എന്നിവരുമായി ചർച്ച നടത്തി. US ഇസ്രായേലിന് ഒപ്പമാണെന്ന് ബ്ലിങ്കൻ ആവർത്തിക്കുകയും ചെയ്തു. മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും ബന്ദികളെ രക്ഷിക്കാനും സംഘർഷത്തിന് താൽക്കാലിക ഇടവേള വേണമെന്നും സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്നും ബ്ലിങ്കൻ ആവശ്യപ്പെടുകയും ചെയ്തു. ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിന്റെ 19 സൈനിക സ്ഥാനങ്ങൾ മിസൈലുകളും പീരങ്കികളും ഉപയോഗിച്ച് ആക്രമിച്ചു. പ്രത്യാക്രമണത്തിൽ 4 ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അട്ടിമറിക്കുന്നതും ആക്രമിക്കുന്നതുമെന്നും.